ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. കാലത്ത് തന്നെ നല്ല മഴയാട്ടോ. എല്ലായിടത്തും മഴയാണെന്നറിയാം. രാവിലെ കുഞ്ഞിനെ എഴുന്നേറ്റ് കുഞ്ഞിനെ ചായ കൊടുക്കും കേട്ടോ. ചായ ഒക്കെ കുടിക്കാൻ ഭയങ്കര മടിയാണ് പുള്ളിക്കാരന്. അതിനുശേഷം വന്ന് റൂമൊക്കെ ഒന്ന് ഒതുക്കി ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിക്കുകയാണ്. പിന്നെന്താ പറയണ്ടത്, എല്ലാവരും നല്ല സേഫായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. ഭയങ്കര മഴയും കാര്യങ്ങളും അല്ലേ. അപ്പം ആരും അങ്ങനെ അധികം പുറത്തോട്ടൊന്നും ഇറങ്ങാനിരിക്കണ്ട. മണ്ണിടിച്ചിലും എല്ലായിടത്തും ഭയങ്കര പ്രശ്നമല്ലേ. അതുകൊണ്ട് കൂടുതലും എങ്ങോട്ടും ആരും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. പിന്നെന്താ പറയണ്ടത്, കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ടായിട്ട് ഒരു ബ്ലോഗ് ചെയ്യണത്, ഇതിനു മുമ്പേ ഒരു ബ്ലോഗ് ചെയ്തായിരുന്നു. അത് എന്താ പറയണ്ടത്, നമ്മുടെ ഇതിൽ തന്നെ ഡിലീറ്റ് ആയിപ്പോയി. യൂട്യൂബുകാർ തന്നെ ഡിലീറ്റ് ആക്കി കളഞ്ഞു കേട്ടോ. ഫൈനേഷൻ നമ്മൾ രണ്ടാമത് ചെയ്യുന്നതാണ്. ഞാൻ തൂത്തുവാരി വരെയൊക്കെ ഒന്ന് തൂത്തുവാരി ഇടുക. ചേട്ടായി അവിടെ ചോറ് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. കഥയും ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങനെ കിടക്കുന്നത് ചേട്ടൻ്റെ അച്ഛനാണ്. അവരെ നമുക്ക് പോകെ പോകെ പരിചയപ്പെടുത്താം. പിന്നെ നിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ് പെരയൊക്കെ തൂത്തുവാരുവാണ്. എന്താ പറയണ്ടെന്നൊന്നും അറിയത്തില്ല. ക്ലിയർ ആയിട്ട് നല്ല എന്താ പറയണ്ടത്, ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ട്. പിന്നെ വേണ്ടോ, ചേട്ടൻ രാവിലെ ചോറ് കഴിക്കും കേട്ടോ. എന്തോ എന്തു മുത്തേ, രാവിലെ ചോറ് കഴിക്കുവാണ്. പിന്നെ അതിനുശേഷം മിറ്റമൊക്കെ തൂത്തുവാരി. ഇവനെ വെച്ചുകൊണ്ട് തന്നെ ഒരേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ട് വന്ന് സുന്ദരക്കുട്ടപ്പനൊക്കെ ആക്കി. ഞാൻ പുള്ളിക്കാരനെ ഉറക്കാനുള്ള പരിപാടിയാണ്. അവൻ ഉറങ്ങിയതിന് ശേഷം പോയി തുണിയൊക്കെ കഴുകിയിടുവാണ്. കുറച്ച് മഴ അങ്ങോട്ടൊന്ന് മാറി നിന്നപ്പോഴാണ് തുണി കഴുകാനായിട്ട് പോകുന്നത് കേട്ടോ. മഴ കാരണം ഒരു രക്ഷയും ഇല്ല. കാരണം ആ കാറ്റൊക്കെ അടിക്കുന്നുണ്ടല്ലേ, ഭയങ്കരമായിട്ട് കാറ്റടി ഒക്കെയാണ്. ചേട്ടന് ഇന്ന് ജോലിയില്ലായിരുന്നു കേട്ടോ. ജോലിക്ക് പോകാനായിട്ട് രാവിലെ ഒരുങ്ങിയതാണ്. അന്നേരം പിന്നെ ഭയങ്കര മഴയല്ലേ, മഴ കാരണം ജോലിയില്ലെന്ന് പറഞ്ഞു. പിന്നെ പോയില്ല. അപ്പോൾ കരുതി ഒരു ബ്ലോഗായിട്ടങ്ങ് ചെയ്യാമെന്ന് കരുതി. ഒരു രക്ഷയില്ലാത്ത മഴയാട്ടോ. ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴേ തുണിയൊക്കെ വിരിക്കാനായിട്ട് വീടിൻ്റെ മുകളിൽ പോയി ഇരിക്കുന്നത്. അന്നേരം ഭയങ്കര കാറ്റ്, ഫോൺ തന്നെത്താനെ എന്നെ മുകളിലോട്ടൊക്കെ പോയി കേട്ടോ. അങ്ങനെ ഫോണും കുറേ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്താ പറയണ്ടത്, ആ മഴയുടെയും ആ കാറ്റിൻ്റെയൊക്കെ നല്ല സൂപ്പർ സീനറി എന്തായാലും കണ്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്താ പറയണ്ട, ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആ മുകളിലോട്ട് ഫോൺ പോയപ്പം കാറ്റൊക്കെ അടിക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ തുണിയൊക്കെ വിരിച്ചു. ഇത്ര തന്നെ ഉള്ളായിരുന്നു തുണി കഴുകാൻ കേട്ടോ. നമ്മൾ അന്നുള്ള തുണി കഴുകിയിടുന്നുണ്ട്. വലിയ തുണിയൊന്നുമില്ല, മഴയായാലും കഴുകിയിടുന്നു. പിന്നെ സ്റ്റെപ്പൊക്കെ തെങ്ങി കിടക്കുന്നതുകൊണ്ട് പുതുക്കിയാണ് ഇറങ്ങി വരുന്നത്. കുഞ്ഞിൻ്റെ തുണി ഇവിടെ വിരിക്കണം കേട്ടോ. മഴയായതുകൊണ്ട് പുറത്ത് വിരിക്കില്ല. ഭയങ്കര മഴയാട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും അഭിപ്രായം കമൻ്റ് ചെയ്യണം. അപ്പോഴടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.